ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികളിലൂടെ കടന്നു പോവുകയാണ് ചൈനയിലെ ആ മതത്തിലെ വിശ്വാസികൾ. ചൈനയിലെ സിൻജിയാങ് പ്രവിശ്യയിൽ ഉയ്ഗർ വംശജരായ മുസ്ലിങ്ങളെ ഇല്ലാതാക്കുന്ന നടപടികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ചൈനീസ് ഭരണകൂടം. മുസ്ലിം വംശഹത്യ നടത്തുന്നതോടൊപ്പം ഒരു വംശത്തെ തന്നെ ചൈനയിൽ നിന്നും ഉന്മൂലനം ചെയ്യുന്നതിനുള്ള നടപടികളാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാനും ദശകങ്ങൾക്ക് മുൻപ് വരെ ചൈനയിൽ 19 ദശലക്ഷം ഉയ്ഗർ വംശജരായ മുസ്ലിം മതവിഭാഗം ഉണ്ടായിരുന്നു എന്നാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. ഈ നിലയിൽ മുന്നോട്ട് പോവുകയായിരുന്നുവെങ്കിൽ നിലവിൽ അവരുടെ എണ്ണം 2 കോടിയിലേറെ ആയിരുന്നേനെ. എന്നാൽ മുസ്ലിം വംശത്തെ ഒന്നടങ്കം ഇല്ലാതാക്കുന്നതിന് ചൈനീസ് ഭരണകൂടം കൃത്യമായ പദ്ധതികളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും അധികം മുസ്ലിം ന്യൂനപക്ഷ പീഡനം നടക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ചൈനയിലാണ്. യഹൂദരെ കൊന്നൊടുക്കിയ ഹിറ്റ്ലർ അല്ല, മുസ്ലിങ്ങളെ ഇല്ലാതാക്കുന്ന കമ്മ്യൂണിസ്റ്റ് ചൈന തന്നെയാണ് ലോകം കണ്ട ഏറ്റവും വലിയ വംശമതവെറിയും നടത്തുന്നത്. കശ്മീരിൽ ശബ്ദമുയർത്തുന്ന പാകിസ്ഥാനും തുർക്കിയും ISM അൽഖ്വയ്ദയും ഒക്കെ എന്തുകൊണ്ട് മുസ്ലിം ടോട്ടൽ ടെർമിനേഷൻ നടത്തുന്ന ചൈനയ്ക്കെതിരെ ശബ്ദിക്കുന്നില്ല? മുസ്ലിങ്ങൾ ഭീകരവാദം ഉണ്ടാക്കുമെന്നാണ് ചൈന പ്രചരിപ്പിക്കുന്നത്. ഭരണകൂടവുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുവാൻ തയ്യാറാകാത്തവരെ നിർബന്ധ തൊഴിൽ സേവനം എന്ന പേരിൽ തടങ്കൽ പാളയത്തിലേക്ക് പറഞ്ഞയക്കുന്നു. ഇവിടെ അവർക്ക് യാതൊരുവിധ മതസ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കുന്നതല്ല. നിസ്കരിക്കുവാനോ ആളുകളുമായി ഇടപെടുന്നതിനോ അവർക്ക് കഴിയുന്നില്ല. 20,000-ൽ അധികം മുസ്ലിം മസ്ജിദുകൾ സിൻജിയാങ്ങിൽ ഉണ്ടായിരുന്നതായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. ഇപ്പോൾ അവയുടെ എണ്ണം 10,000-ൽ താഴെയായി കുറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവയെല്ലാം പാടെ ഇടിച്ചു നിർത്തുകയും പാർട്ടി ഓഫീസുകളാക്കി മാറ്റുകയോ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 50%-ൽ ഏറെയും മുസ്ലിം പള്ളികൾ തകർക്കപ്പെട്ടിരിക്കുന്നു. ഉയ്ഗർ വംശജരെ മാനസികമായി തളർത്തുവാൻ ഉപകരിക്കും വിധം പള്ളി തകർക്കപ്പെടുകയാണ്. നിലവിൽ പ്രവിശ്യയിൽ താമസിക്കുന്നവർക്ക് പള്ളിയിൽ പോകുന്നതിനോ നിസ്കാരങ്ങൾ നടത്തുന്നതിനോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ പാലിക്കുന്നതിനോ കഴിയുന്നില്ല. ബാക്കിയുള്ള പള്ളിയുടെ മിനാരങ്ങളും ഗോപുരങ്ങളും തകർക്കപ്പെട്ടിരിക്കുന്നു. മുസ്ലിം വംശജരായ ജനവിഭാഗത്തിന് റമദാൻ നോമ്പ് അനുഷ്ഠിക്കുന്നതിന് പോലും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കുട്ടികൾക്ക് മതപരമായ പേരുകൾ നൽകുന്നതിന് ഭരണകൂടം വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചൈനീസ് ജനസംഖ്യയിലെ ഭൂരിപക്ഷ വിഭാഗക്കാരായ ഹാൻ വംശത്തിൽപ്പെടുന്നവർ ഉയ്ഗർ പെൺകുട്ടികളെ വിവാഹം ചെയ്ത് അവരുടെ സംസ്കാരത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. കുറച്ച് നാളുകൾ കൂടി കഴിഞ്ഞാൽ മുസ്ലിം വംശജർ ചൈനയിൽ ഉണ്ടാകണമെന്നില്ല. ചൈനയിൽ ഉയ്ഗർ വംശത്തിൽപ്പെടുന്ന മുസ്ലിങ്ങളെ ആരാധനാലയങ്ങൾ ഇടിച്ചു തിരുത്തി ശൗചാലയങ്ങൾ നിർമ്മിച്ചിരിക്കുകയാണ്. പ്രവിശ്യയിലെ പല സ്ഥലങ്ങളിലും കാണാവുന്നതാണിതെന്ന് പാശ്ചാത്യ വാർത്താ മാധ്യമങ്ങളും ഹാൾ വംശത്തിൽപ്പെടുന്ന ചില ആളുകളും ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയിൽ താമസിച്ച് പഠനം നടത്തി വരുന്ന ഉയ്ഗർ വംശത്തിൽപ്പെടുന്ന സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള ചിലരാണ് ഇവിടുത്തെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് പാശ്ചാത്യ വാർത്താ മാധ്യമങ്ങൾക്ക് വിവരം കൈമാറുന്നത്. ചൈനീസ് നിരീക്ഷണത്തിന്റെ മറവിൽ വളരെ കഠിനാധ്വാനം ചെയ്താണ് വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നത്. 2016-ലാണ് ചൈനയിൽ മുസ്ലിം വംശഹത്യയ്ക്ക് തുടക്കമിടുന്നത്. സെൻസസ് പ്രവർത്തനത്തിൽ പേരുകൾ നൽകുവാൻ പോലും ഉയ്ഗർ വംശജർക്ക് കഴിയുന്നില്ല. ഓരോ വർഷവും മുന്നോട്ട് പോകുന്തോറും ജനസംഖ്യ കുറച്ചു കുറച്ചാണ് സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഔദ്യോഗിക കണക്കനുസരിച്ച് ചൈനയിലെ ഉയ്ഗർ വംശജരുടെ എണ്ണം 7 മുതൽ 8 ദശലക്ഷം വരെയാണെന്ന സൂചനയുണ്ട്. ഇതിനർത്ഥം ചുരുങ്ങിയ കാലം കൊണ്ട് ഉയ്ഗർ വംശജരുടെ എണ്ണം ചൈനയിൽ ഏകദേശം 12 ദശലക്ഷത്തോളം കുറയ്ക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇവരിൽ പലരും മരണമടയുകയോ കോൺസെൻട്രേഷൻ ക്യാമ്പിലോ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നാടുകടത്തി ഗ്രാമങ്ങളിൽ താമസിക്കുകയോ ചൈനീസ് ഭരണകൂടത്തിന് ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്യുന്നുണ്ട്. അമേരിക്കയിൽ എഞ്ചിനീയറിംഗ് ബിരുദം പൂർത്തിയാക്കിയ ഉയ്ഗർ വംശജനായ സിഡിക്കാണ് ചൈനയിൽ നിന്നും വിവരങ്ങൾ ചോർത്തുന്നത്. ഇതിനായി ചൈനീസ് സർക്കാരിൽ തന്നെ ഏതാനും ചില ആളുകൾ പ്രോക്സി ഇന്റർനെറ്റ് ഉപയോഗിച്ച് സിഡിക്കിന് വിവരങ്ങൾ കൈമാറുന്നുണ്ടെന്നാണ് സൂചന. എന്തായാലും ചൈനയ്ക്കെതിരെ ശബ്ദിക്കാൻ ഒരു ഭീകരനുമില്ല, പാകിസ്ഥാനും സൗദിയുമില്ല. ISM, യമൻ ഭീകരരും അൽഖ്വയ്ദയും ഹിസ്ബുള്ളുമെല്ലാം വാരം ചുരുട്ടി ചൈനയെന്ന് കേൾക്കുമ്പോൾ കുമ്പിട്ട് നിൽക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.